നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും തണുപ്പുകാലം അനുഭവപ്പെടുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ചൂട് ഏറി വരികയാണ്. അറബിക്കടലിൽ ചൂട് കൂടിയതിനാലാണ് താപനില ഉയരാനുള്ള കാരണം. മാഹിയിലും ആലപ്പുഴയിലുമാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. പുതുവർഷ ദിവസമായ ബുധനാഴ്ച ആലപ്പുഴയിലാണ് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടിയ താപനിലയായ 35.6°C രേഖപ്പെടുത്തിയതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രം വ്യാഴാഴ്ച രാവിലെ പ്രാഥമിക ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. തെക്കൻ കേരളവും തൊട്ടു പിന്നാലെയുണ്ട്. കോട്ടയത്ത് 35°C ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 0.3°C രേഖപ്പെടുത്തിയ പഞ്ചാബിലെ ലുധിയാനയിലാണ് ചൂട് ഏറ്റവും കുറവ്. കേരളത്തിൽ പുതുവർഷമെത്തിയിട്ടും തണുപ്പ് പടരാതിരിക്കുന്നതിന് കാരണം അറബിക്കടലിലെ ചൂട് തന്നെ. 30° എന്ന ശരാശരിയിലും ഉയർന്ന താപനില തുടരുന്നതിനാലാണ് കേരളത്തിൽ ഇത്തവണ കാര്യമായ തണുപ്പ് ക്രിസ്മസ് കഴിഞ്ഞിട്ടും അനുഭവപ്പെടാത്തത്. കടൽ താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ മേഘങ്ങൾ നീരാവിയായി ഉയർന്ന് നേരിയ മഴ പെയ്യാനുള്ള സാധ്യത തുടരുകയും ചെയ്യുന്നു. ശൈത്യകാല മഴ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വിനോദസഞ്ചാര മേഖലകളിൽ ഇതൊരു നല്ല വാർത്തയാണ്. ഉത്തരേന്ത്യ തണുത്ത് വിറങ്ങലിക്കുന്നതിനാൽ കേരളവും കന്യാകുമാരിയും സന്ദർശിക്കാനെത്തുന്ന സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചതായാണ് സൂചന. 118 വർഷത്തിനിടയിലെ ഏറ്റവും ശൈത്യമേറിയ കാലഘട്ടമാണ് ഡൽഹിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കൂടിയ താപനില 9.4°, കുറഞ്ഞത് 2.3°ആയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂടൽമഞ്ഞ് ശക്തമായതോടെ അന്തരീക്ഷവായു നിലയും ഗുരുതരാവസ്ഥയിലെത്തി. വായു നിലവാര സൂചിക പലയിടത്തും 400 മുകളിലാണ്. അതിശൈത്യം കാരണം ഡൽഹിയിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വടക്കേ ഇന്ത്യയിലും അതികഠിനമായ തണുപ്പ് തുടരുന്നു. ബീഹാർ, കിഴക്കൻ UP എന്നിവിടങ്ങളിൽ കനത്ത ശൈത്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഞ്ചാബ്, ഛത്തീസ്ഗഡ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഹരിയാന, വടക്കു പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും തണുപ്പ് തുടരുകയാണ്.